പരിശുദ്ധ ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രഭാത ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:19-20 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരോട് പറയുന്ന വാക്കാണ് ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളത്. ഡാനിയൽ റൊമേനോ എന്ന ഇംഗ്ലീഷ് കവിയുടെ ഒരു കവിത ഇപ്രകാരമാണ് തുടങ്ങുന്നത്. If tomorrow starts without me, എന്നെ കൂടാതെ നാളെ നേരം പുലരുകയാണെങ്കിൽ നമ്മൾ അകലത്തിലാണെന്ന് വിചാരിക്കരുത്. നീ എന്നെ പറ്റി ചിന്തിക്കുന്ന നിമിഷം ഞാൻ നിന്നോടൊപ്പമുണ്ട്, നിന്റെ ഹൃദയത്തിലുണ്ട്. യാത്ര ചൊല്ലിപ്പിരിയുന്ന ഏതൊരു വ്യക്തിക്കും പറയാവുന്ന മനോഹരമായ ആശംസ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരോട് പറയുന്ന വാക്കാണ് നാം വായിച്ച വേദഭാഗം എന്ന് പറയുന്നത്. ഇതൊരു ഉറപ്പാണ്, കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഉറപ്പാണ്. ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട് എന്നുള്ള വലിയ ഉറപ്പ്. ശാരീരിക ബുദ്ധിമുട്ട് ഇല്ല എന്ന് പറയുന്നില്ല, മാനസിക സംഘർഷം ഇല്ല എന്ന് പറയുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെന്നുള്ള ഉറപ്പാണ് ക്രിസ്തു തരുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഉറപ്പാണിത്. എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നവർക്ക് കൊടുക്കുന്ന ഉറപ്പാണിത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ഉറപ്പാണ്, ദൈവ സാന്നിധ്യത്തിൻ്റെ ഉറപ്പാണ്. ഏതൊരു അനുഭവത്തിനും കൂടെയുണ്ടെന്നുള്ള ക്രിസ്തുവിൻ്റെ ഒരു ഉറപ്പാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. സന്തോഷത്തിലും സങ്കടത്തിലും സമൃദ്ധിയിലും നെടുവീർപ്പിലും കണ്ണുനീരിൻ്റെ മധ്യത്തിലും ക്രിസ്തു സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തെ മുൻപോട്ട് നയിക്കുന്നത്. മോശ ദൈവത്തോട് വഴി ചോദിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ദൈവം പറയുന്നത് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ വരാമെന്നാണ്. ചോദിച്ചത് വഴി, ലഭിച്ചത് സാന്നിധ്യം. ചോദിക്കുന്നതിന് അപ്പുറമായി നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന ഒരു ദൈവീയ സാന്നിധ്യത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഏതൊരവസ്ഥയിലും നിന്റെ ദോഷം നോക്കാതെ നിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. ഇത് പറയുന്നത് തൻ്റെ ശിഷ്യന്മാരോടാണ്. എന്തിനാണ് യേശു ശിഷ്യന്മാരെ വിളിച്ചത്? മർക്കോസിന്റെ സുവിശേഷം 3:14-15 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. എന്നാൽ ശിഷ്യന്മാർ എന്താണ് ചെയ്തത്? നിർണായക സമയത്ത് യേശുവിനെ കൈവിട്ട് കൂടെ ഇരിക്കുവാൻ വിളിച്ചവർ ചിതറി ഓടുന്ന അനുഭവം. അവരോടാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല. നിന്റെ ദോഷം ഓർക്കാതെ നിന്നോട് കൂടെ ഇരിക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ക്രിസ്തു നമ്മോടുകൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നാം മറ്റുള്ളവരുടെ വേദനകളെ കണ്ടില്ല എന്ന് നടിക്കുവാൻ ഇടയായിത്തീരല്ലേ. ഉയർപ്പിന്റെ അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ നാം മറ്റുള്ളവരോടൊപ്പം ആയിരിക്കണം. അവരുടെ ദുഃഖങ്ങളിൽ അവനോട് കൂടെ ഉണ്ടായിരിക്കണം. അവരുടെ പ്രയാസങ്ങളിൽ നാം അവനോട് കൂടെ ഉണ്ടായിരിക്കണം. അവരുടെ രോഗത്തിൽ അവന് താങ്ങായി നമ്മുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഒരു കുടുംബത്തെക്കുറിച്ച് ഒരു കഥ ഞാൻ ഇപ്രകാരം കേൾക്കുവാനിടയായി. കല്യാണം കഴിഞ്ഞ് 1 മാത്രം യാത്ര ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ച ഒരു ഭവനം. പെട്ടെന്ന് തന്നെ ഭർത്താവ് തളർവാദം പിടിച്ച് കിടപ്പിലായി. വളരെയധികം കാലങ്ങൾ ആ ഭാര്യ ഭർത്താവിനെ ശുശ്രൂഷിച്ചു. കാലങ്ങൾ കടന്നുപോയി, അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു. ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷവും ആ ഭാര്യ കല്ലറയിലിരുന്ന് കരഞ്ഞുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ വൈദികൻ വന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, എന്തിനാണ് നീ ഇനിയും കരയുന്നത്? ഇത്രയധികം കാലം നീ നിന്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചില്ലേ, ഇനിയും കരയുവാൻ നിന്നിൽ കണ്ണുനീരുണ്ടോ എന്ന് ചോദിച്ചു. ആ ഭാര്യ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായിരുന്നു.
ഇതുവരെ ചലനമറ്റ എൻ്റെ ഭർത്താവിൻ്റെ ശരീരമെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുമ്പോൾ, ഇനി അത് ലഭിക്കില്ലല്ലോ, അത് കാണുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന എനിക്ക് അടക്കുവാൻ സാധിക്കുന്നില്ല എന്ന് ആ ഭാര്യ പറഞ്ഞു. പ്രിയരെ, സാന്നിധ്യത്തെക്കാൾ വലിയ സമ്പത്തില്ല. സ്നേഹിക്കുന്നവർക്ക് ആ സാന്നിധ്യത്തിൻ്റെ വില മനസ്സിലാകും. അതാണ് ഇവിടെ ക്രിസ്തു നമ്മോട് ഓരോരുത്തരോടും പറയുന്നത്, എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട്, ലോക അവസാനത്തോളം എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ടെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ വലിയ ഉറപ്പ്. ആ ക്രിസ്തു സാന്നിധ്യത്തെ അനുഭവിച്ച് മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. ആമേൻ.